ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇതാ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇനി ചായ കുടിക്കാനൊക്കെ പോവുകയാണ് അല്ലേ. ഏ അമ്മ സോഫ വരി ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നെത്തോട്ടനും കൂടി സോഫ വിരിയൊക്കെ വിരിച്ചത് അമ്മേൻ്റെ ഒരു പഴയ സാരിയാണ് കേട്ടോ. അപ്പോൾ സോഫയമ്മയിൽ വിരിക്കാതിട്ട് എന്താ വെച്ചാൽ അവൻ മുഴുവൻ കളർ പെൻസിലുകൊണ്ടൊക്കെ വരഞ്ഞ് ആകെ നാശമാക്കിയാണ്. അപ്പം അമ്മേൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു, അത് രണ്ട് കഷ്ണമാക്കിയിട്ട് ഞങ്ങൾ അടിച്ചതാണത്. അപ്പോൾ ഓൻ എന്നെ ഇഷ്ടമാണ്, ഒക്കെ വൃത്തിയാക്കാനും ഒതുക്കി വയ്ക്കാനൊക്കെ നെത്തോട്ടൻ എന്നെ ഇഷ്ടമാണ്. അപ്പം കുറേ ഒക്കെ ഓൻ ചെയ്തുതരും കണ്ടോ. ഏകദേശമൊക്കെ ഓൻ തന്നെ വിരിച്ചിട്ടുണ്ട്, ബാക്കി ഞാനും വിരിച്ചൊന്ന് ഒന്ന് റെഡിയാക്കി. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ അടിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സോഫ വിരിയൊക്കെ ഏകദേശം റെഡിയായി. ഇപ്പോൾ ഇതാ കണ്ടോ ഇത്തോട്ടൻ വിരിച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഓനായിട്ട് കയറിയിരുന്ന് ഇനി ചായ കുടിപ്പിക്കാനുള്ളതാണ്. ഏകദേശം 9:50 8:50 കേട്ടോ. 9:50 എൻ്റെ ബസ്. അപ്പോൾ അത് ആകുമ്പോഴേക്ക് എല്ലാ പരിപാടികളും കഴിച്ചിട്ട് ഇനി പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ നീ തൊട്ടനൊക്കെ ചായ എടുക്കട്ടെ. അനുശേട്ടന് നേരത്തെ പോകാനുള്ളതുകൊണ്ട് അനുശേട്ടൻ ഞാൻ ചായ അടിക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയ്ക്ക് പോയിട്ടുണ്ട്. അമ്മ അനുശേട്ടന് ചായയൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഇന്ന് പുട്ടും ചെറുപയർക്കറിയാണ് കേട്ടോ. അമ്മ രാവിലെ നീറ്റ പുട്ടും ചെറുപയർക്കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അല്ലറ ചില്ലറ ചെറിയ ചെറിയ പണികളേ ഉണ്ടായിട്ടുള്ളൂ. ചോറും കറിയും ഒക്കെ ഞാൻ പോകാനാകുമ്പോഴേക്കിനാവും എല്ലാ പണികളും കഴിയേ. അടിക്കലും തുടയ്ക്കലും അലക്കലും ഒക്കെ കഴിയും. അപ്പം അമ്മ ഇന്ന് പരിപ്പ് മുളകിട്ട് വെച്ചതാണ്. ഇനി വറവിടാനും കൂടിയുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പണിക്ക് പോവും, ഞാൻ സ്കൂളിൽ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയും മോനും മാത്രമല്ല ഉള്ളൂ. അപ്പോൾ കുറച്ച് മതി എന്തെങ്കിലുമൊക്കെ. അമ്മ വയറുപേരും പിന്നെ പരിപ്പ് കറിയാണ് വെച്ചത്. ഇനി മുട്ട പൊരിക്കേണ്ടി വരും അവന്. രാവിലെ പുട്ട് ചെറിയൊരു കഷ്ണം തിന്നിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് പഴം തിന്നല്ലേ. ഇപ്പൊ ഇരിക്കാമത് തട്ടിത്തരാം. അപ്പൊ നിത്തോട്ട് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് സ്കൂളില് പോണില്ല. എന്താ വെച്ചാല് വയ്യ അല്ലേ. എന്താ ഭയങ്കര വടിയ. ഇല്ല 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 തിന്നെ വേ തിന്നെ. അമ്മയ്ക്ക് ഒക്കെ നേരെ വൈകിയാണ് സ്കൂൾ കൊണ്ട്. എന്ത് അയ്യേ, ഒരാള് സ്കൂളിൽ പോണ കാര്യം പറഞ്ഞ അപ്പ തുടങ്ങും. ചെടിങ്ങ ഇപ്പൊ ശരിക്കും വയ്യാഞ്ഞിട്ട് കേട്ടോ. അപ്പൊ വയ്യാതായപ്പോ പറഞ്ഞില്ല വെച്ചാ കുറച്ച് ദിവസം വയ്യാതെ ആവും. ആ മാറിയിട്ട് പിന്നെ സ്കൂളിൽ വിടും, വീണ്ടും മനിക്കും വരും, പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ ആന്റിബയോട്ടിക് കുടിച്ച് 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 എത്രങ്ങാനും മരുന്നാറിയ ഇപ്പൊ കുടിച്ചു കൂട്ടിയത്. അപ്പൊ വിചാരിച്ചു ഇനിയിപ്പോ ക്രിസ്മസ് കഴിയട്ടെ, അതുവരെ അവിടെ ഇരിക്കട്ടെ. ആകെ 10-15 ദിവസമാണ് സ്കൂളിൽ പോയത്. യൂണിഫോം ഒക്കെ വെറുതെ വാങ്ങി കൊണ്ടുവച്ചില്ലേ. എന്താ ചെയ്യാ, ആ യൂണിഫോമിനൊക്കെ വിഷമാവുണ്ടാവും. ഇന്നെ ആരും ഇടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂണിഫോമോ. അപ്പോ ഇപ്പൊ സമയം 9:10 9:50 ഒരു ബസ് ഉണ്ടായിരുന്ന ഞാൻ പോവാൽ. അപ്പൊ രാവിലെ അമ്മ നേരത്തെ നീറ്റിട്ട് ചോറും ചായയൊക്കെ അമ്മനെ ആക്കും. പിന്നെ എനിക്ക് ചെറിയ ചെറിയ കുറച്ച് പണികളേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ് ഇവനെ ഒന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കിയതിന് ശേഷം സ്കൂളിലേക്ക് പോകും. ബസ് ഇവിടെ നിന്ന് മുന്നിൽ നിന്ന് തന്നെ കയറാം. ഇത് ചക്കപ്പഴമാണ് കേട്ടോ, ഞങ്ങളെ വീട്ടിലുള്ള ചക്കപ്പഴം. പക്ഷെ ഒക്കെ ഇപ്രാവശ്യം കേടൊന്നുമായി. നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് ചിലയിടത്ത് പിന്നെ ആത്തച്ചക്ക അറിയും, ചിലയിടത്ത് സീതപ്പഴം, ചിലയിടത്ത് രാമൻപഴം, അങ്ങനെ എന്തൊക്കെയോ പറയും. ആ പഞ്ചാര ചക്ക എന്ന് പറയും. പക്ഷേ ഇപ്രാവശ്യത്തെ മുഴുവൻ കേടൊന്നുമായി. ഇത് കണ്ടോ ഒക്കെ ആകെ നാശമായിണ്ട്. ഇത് തിന്നാൻ നല്ല രസമാണേ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള പിന്നെ വാഴത്തോട്ടാണ്. പിന്നെ ഞങ്ങളല്ല കേട്ടോ വാഴ വെച്ചത്, അവിടെ അനുശേഷൻ്റെ ഏട്ടനാണ് വാഴ വയ്ക്കുന്നത്. എല്ലാ വർഷവും ഓരോന്നെ വയ്ക്കൽ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് പുഴ. ഇനി പുഴയിലേക്ക് ഞാൻ കാണിച്ചു തരാം, പിന്നെ ഒരു ദിവസം ഒഴിവുള്ള ഒരു ദിവസം പോയിട്ട് കാണിച്ചു തരാം. എന്താ ഇതാണ് പുഴ, ഇതാണ് പുഴ.
കോഴികൾ, ഞങ്ങളെ കോഴികൾ കണ്ടോ, വാഴത്തോട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ ചിക്കി ചിണങ്ങി ഓരോന്ന് കഴിക്കുകയാണ്. നീ പോവാൻ നോക്കട്ടെ. അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് നിന്നല്ല, എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയും കോഴിക്കളോടും ഞങ്ങളോടൊക്കെ. രണ്ടാളും കൂടി ഓൻ എന്നെ ഒഴിച്ചു തരണം എന്നാ പറഞ്ഞ വെള്ളമൊക്കെ. അമ്മ അതാ മുടിയൊക്കെ നന്നാക്കുകയാണ്. അമ്മക്ക് ഇത്ര മുടിയൊന്നും അല്ലേന്ന് കേട്ടോ, നല്ല ചുരുണ്ട് നല്ല ഉള്ളുള്ള കുറേ മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കോവിഡൊക്കെ വന്നതിന് ശേഷം കുറേ കൊഴിഞ്ഞുപോയി. അമ്മ എപ്പോഴും പറയത്. അനീഷയുടെ അതാ പാപ്പൻ്റെ വീട്ടിൽ അവിടെ പണി നടക്കുന്നുണ്ട്. പിന്നെ പാപ്പൻ്റെ മോൻ്റെ കല്യാണമാണ് ഫെബ്രുവരിയിൽ. അപ്പോൾ അവിടെ പണിക്കാരെ വന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതേനു. അപ്പോൾ അനീഷയുടെ അങ്ങോട്ട് പോയ അപ്പം തന്നെ മോനും അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അനീഷയുടെ ഇപ്പോൾ പണിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നീത്തുട്ടനും ഒപ്പം വന്നിട്ട് രണ്ടാളും കൂടി പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും പണി സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അനീഷയുടെ നാറീസിയാണ് പണി തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ പോകണം എന്ന് പറഞ്ഞു. നല്ല മഴ പെയ്തുകൊണ്ട് അവിടെ എന്തോ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയെന്നോ എന്തോ പറയുന്ന കേട്ടു. അപ്പോൾ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് പോകാനൊക്കെ റെഡിയാക്കുകയാണ്. ഇനി ഞാൻ പോകാനും റെഡി ആവട്ടെ. റെഡി ആവുമെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരുക്കമൊന്നുമില്ല. ഒന്ന് ഷാളുത്തുന്നു, ഒന്ന് മുടി കെട്ടുന്നു, ഒരു പൊട്ട് തൊടുന്നു, സിന്ദൂരം തൊടുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒരുക്കങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഷാൾ കുത്തണമാണ് ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ റെഡിയായി താഴത്തെത്തിയപ്പോൾ നിത്തോട്ടൻ പറയാം ബസ് പോയിട്ടുണ്ട് എന്ന് വന്ന് വെറുതെ പറഞ്ഞത്. ഞാൻ ഓന് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടാണ് താഴത്തേക്ക് വരുന്നത്. ഇനിയിപ്പം പിന്നെ എൻ്റെ ചോറും വാട്ടർ ബോട്ടിലൊക്കെ ഞാൻ ബാഗിലെടുത്ത് വെക്കുകയാണ്. നിത്തോട്ടനെ സഹായിച്ചു കിട്ടോ, ഓനാണ് വീഡിയോ എടുത്തിരുന്നത്, അങ്ങനെ സഹായിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ പോകാനായി. ബസ് ഇപ്പോൾ വരും, അപ്പം ഞാൻ ഇറങ്ങുകയാണ്. സ്കൂള് പോണതിന് മുന്നേ ഉള്ള നിത്തോട്ടനുമായുള്ള കുറച്ച് സമയമാണിത്. അവനെ കൊഞ്ചിച്ച് ഒന്ന് ഒന്ന് സ്നേഹിച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, ഞാൻ പോകുമ്പോൾ കരയും. അപ്പോൾ കരയുന്ന കണ്ട് പോകുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. അപ്പോൾ അമ്മയും ഒക്കെ റെഡിയായിട്ട് ഇനി ഞാൻ പോയ അമ്മയും മോനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അനുശേട്ടൻ ഡൗട്ട്, അനുശേട്ടൻ ഇവിടെ അടുത്തെവിടെയെങ്കിലും പണിയെങ്കിലും ഉച്ചയ്ക്ക് ചോറിനാനൊക്കെ വരും. അപ്പം ഞാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പം മാസ്കൊക്കെ ഇട്ടിട്ട് തന്നെ കേട്ടോ എപ്പോഴും പോകുന്നത്. ഇനി അച്ഛമ്മയും മോനും ഇരുന്നിട്ട് കളിക്കും. ഓരോന്തെങ്കിലും കളിപ്പാട്ടം വെച്ച് കളിക്കും, ഇല്ലെങ്കിൽ ചിത്രം വരച്ച് കളിക്കും. അങ്ങനെ പല ജാതി കളികളുണ്ട്. ഇപ്പോൾ അനീഷേട്ടം അവന് കുറ്റിയിലിടാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു കോയിൻ കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരും എനിക്ക്. അപ്പോൾ അനീഷേട്ടം പോയിട്ടോ, നിത്തോട്ടൻ അതാ ടാറ്റോ കൊടുക്കുന്നു. അപ്പോൾ അനീഷേട്ടം മണിക്ക് പോയിട്ടുണ്ട്. കടവത്ത് പോയിട്ട് ആരെങ്കിലും കൂട്ടിയിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. ഇനി എൻ്റെ ബസ് ഇപ്പോൾ വരും. അപ്പോൾ ഞാനും ഇറങ്ങുകയാണ്. ഇത് അമ്മയും മോനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ ലൈഫിലെ, പച്ചയായ ജീവിതത്തിലെ കുറച്ച് കുറച്ച് നിമിഷങ്ങളാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടർന്നും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ വേണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ബൈ.